നമസ്കാരം. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉയർന്നുവരുന്ന പ്രധാന ചോദ്യങ്ങളുമായി ജീവൻ ജനഹിതം. കേരളത്തിലെ 20 ലോക്സഭാ മണ്ഡലങ്ങളിലെയും വോട്ടർമാരിൽ നിന്ന് ജനഹിതം തേടി. ഈ പ്രധാന ചോദ്യങ്ങളും ഉത്തരങ്ങളും വിശകലനം ചെയ്യുന്നതോടൊപ്പം ഈ 20 ലോക്സഭാ മണ്ഡലങ്ങളിലെയും സാധ്യതകൾ വിലയിരുത്തുകയാണ് ജീവൻ ജനഹിതം 2019. നമുക്ക് ഇന്ന് നമ്മോടൊപ്പം പ്രമുഖരായ 3 പേരാണ് ചർച്ചയിൽ പങ്കെടുക്കുന്നത്. മുതിർന്ന കോൺഗ്രസ് നേതാവും KPCC വൈസ് പ്രസിഡന്റുമായ അഡ്വക്കേറ്റ് ലാലി വിൻസെന്റ്, BJP വക്താവും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ചാലക്കുടിയിൽ നിന്ന് മത്സരിച്ച അഡ്വക്കേറ്റ് BGopalakrishnan, പ്രമുഖ രാഷ്ട്രീയ വിശകലന വിദഗ്ധനായ അഡ്വക്കേറ്റ് AJ ശങ്കർ എന്നിവർ ചർച്ചയിൽ പങ്കെടുക്കുന്നു. എല്ലാ പ്രേക്ഷകർക്കും ജനഹിതം 2019 സ്വാഗതം. ഇന്ന് നമ്മൾ ജനഹിതം തേടുന്നതും ചോദ്യങ്ങളും ഉത്തരങ്ങളും വിശകലനം ചെയ്യുന്നതും സാധ്യതകൾ വിലയിരുത്തുന്നതും ഇടുക്കി ലോക്സഭാ മണ്ഡലമാണ്. വഴിപിഴച്ച ചുവടുകൾ പാർട്ടികൾക്ക് നൽകണം കർമ്മശൈലി ചിട്ടകൾ. ജനമനം തേടി ജീവന്റെ ജനഹിതയാത്ര. ഇടുക്കി ലോക്സഭാ മണ്ഡലത്തിലേക്ക് വരികയാണെങ്കിൽ, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശക്തമായ മത്സരമാണ് UDFഉം LDFഉം കാഴ്ചവെച്ചത്. UDFിൽ നിന്ന് ഡീൻ കുര്യാക്കോസും LDFിൽ നിന്ന് സിറ്റിംഗ് MP ആയ ജോയ്സ് ജോർജുമാണ് മത്സരിച്ചത്. ഇത്തവണയും അങ്ങനെ തന്നെയാണ്. BJPയിൽ നിന്ന് ബിജു കൃഷ്ണനും മത്സരിക്കുന്നു. അഡ്വക്കേറ്റ് ലാലി വിൻസെന്റ്, എങ്ങനെയാണ് മണ്ഡലത്തിലെ സാധ്യത? ഇത്തവണ കഴിഞ്ഞ തവണത്തേക്കാൾ ഞങ്ങൾക്ക് വിജയ സാധ്യത കൂടുതലാണ്. 2-3 കാരണങ്ങൾ. ഒന്ന്, ഇടുക്കിയുടെ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൻ്റെ സമയത്തുണ്ടായിരുന്ന കസ്തൂരിരംഗൻ റിപ്പോർട്ടിൻ്റെ ഒരു ആശങ്ക അത് ഇന്നില്ല. ഇന്ന് ഈ Women v. Women കമ്മീഷൻ കേന്ദ്ര ഗവൺമെൻറ് അംഗീകരിച്ചതുകൊണ്ടും Women v. Women കമ്മീഷനാണ് ശരി എന്നുള്ളത് ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടതുകൊണ്ടും ആ കസ്തൂരിരംഗൻ റിപ്പോർട്ടിൻ്റെ ഒരു ആശങ്ക അവിടെയില്ല. പിന്നെ കഴിഞ്ഞ തവണ PT തോമസ് അവിടെ നിന്ന് മാറാനുണ്ടായ സാഹചര്യം, പിന്നെ ജോയ്സ് ജോർജ് ഒന്നാന്തരം കോൺഗ്രസ് കുടുംബത്തിലെ ഒന്നാന്തരം കോൺഗ്രസ്സുകാരനായിരുന്ന വ്യക്തി സ്വതന്ത്രനായി മത്സരിച്ച് പോകുന്ന ഒരു സാഹചര്യം, പിന്നെ ഡീൻ കുര്യാക്കോസ് സ്ഥാനാർത്ഥിയായി വന്ന സമയത്തുണ്ടായ ചെറിയ പ്രാദേശികമായ പ്രശ്നങ്ങൾ, ഇതൊക്കെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനെ വല്ലാതെ ഞങ്ങളെ ബാധിച്ചിരുന്നു. ജോയ്സ് ജോർജ് കഴിഞ്ഞ 5 വർഷക്കാലം അനഭിമതനായ MP ആയി മാറി. ഫ്ലെക്സുകളിലൂടെയാണ് ജനം അദ്ദേഹത്തെ കാണുന്നത്, അല്ലാണ്ട് അദ്ദേഹം ജനങ്ങളുടെ ഇടയിൽ ഇറങ്ങി പ്രവർത്തിച്ചിട്ടില്ല. അദ്ദേഹം നൽകിയ ഒരു വാഗ്ദാനങ്ങളും ചെയ്തില്ല എന്ന് മാത്രമല്ല, കോൺഗ്രസിൻ്റെ ഭരണകാലത്ത് കോൺഗ്രസ് ചെയ്തതായ കാര്യങ്ങൾ സ്വന്തമായി ചെയ്തു എന്ന് പുള്ളി അങ്ങ് നോട്ടീസ് അടിച്ച് വിതരണം ചെയ്ത് ആളുകളുടെ മുമ്പിൽ അപഹാസ്യനായി. പിന്നെ Women v. Women കമ്മീഷൻ റിപ്പോർട്ട് അംഗീകരിക്കപ്പെട്ടതോടെ ജനങ്ങളുടെ ആശങ്ക തീർന്നു. ഡീൻ കുര്യാക്കോസ് കഴിഞ്ഞ 5 വർഷക്കാലവും ഇടുക്കിയെ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്ത് പ്രവർത്തന മേഖല വിപുലപ്പെടുത്തിയതുകൊണ്ടും സഭയുമായി മറ്റു യാതൊരു ആശയക്കുഴപ്പം ഇപ്പോഴില്ലാത്തതുകൊണ്ടും ഡീൻ ആക്സസബിലിറ്റി വളരെ കൂടിയിട്ടുണ്ട്. പിന്നെ പ്രളയം, ഈ പ്രളയത്തിൻ്റെ സമയത്ത് ഇടുക്കിയിൽ ഉരുൾപൊട്ടലുകളോടെ നഷ്ടപ്പെട്ടു പോയ പ്രാണൻ, 57 മരണമാണ് ഉണ്ടായത്. ഏക്കർ കണക്കിന് ഭൂമിയാണ് നഷ്ടപ്പെട്ടത്. കൃഷിയിടങ്ങളെല്ലാം തകർന്ന് തരിപ്പണമായി. ആളുകൾ രോദനത്തിൻ്റെ, കർഷക ആത്മഹത്യകൾ, 9 കർഷക ആത്മഹത്യകൾ. അങ്ങനെ ഒരു ഇടുക്കിയുടെ ചിത്രം ഒരു ദാരുണമായി, അത് നമ്മുടെ പലവ്യഞ്ജനങ്ങളുടെ കേന്ദ്രമായിരുന്നതാണ്, സുഗന്ധവ്യഞ്ജനങ്ങളുടെ റാണിയായിരുന്ന ജില്ലയാണ്. പക്ഷേ കണ്ണുനീരിൻ്റെ റാണിയായി പോയി. അവിടുത്തെ ആളുകളുടെ ദാരിദ്ര്യം, ദുഃഖം, കഷ്ടം, ഇതിലൊന്നും സംസ്ഥാന ഗവൺമെൻറ്റിനോ കേന്ദ്ര ഗവൺമെൻറ്റിനോ ഒരു കോൺട്രിബ്യൂഷനും കൊടുക്കാൻ കഴിഞ്ഞില്ല. മന്ത്രി മണിയുടെ സ്ഥാനത്തും അസ്ഥാനത്തുമുള്ള പ്രസ്താവനകൾ, അദ്ദേഹത്തിൻ്റെ ആലോചനപൂർണമല്ലാത്ത ഇടപെടലുകൾ, ജോയ്സ് ജോർജിന് അദ്ദേഹത്തെ നിയന്ത്രിക്കാനും കഴിഞ്ഞില്ല, സഹകരിപ്പിക്കാനും കഴിഞ്ഞില്ല. മാത്രവുമല്ല, അദ്ദേഹം ജോയ്സ് ജോർജ് മത്സരിച്ചപ്പോൾ കുറേ കോൺഗ്രസ് വോട്ടുകളും കഴിഞ്ഞ തവണ മറിഞ്ഞുപോയതായിട്ടാണ് ഞങ്ങളുടെ ഒരു പഠനത്തിൽ വ്യക്തമായത്. ഇത്തവണ അതൊന്നും ഉണ്ടാവില്ല. മൈനസ് ഫാക്ടേഴ്സ് ഒന്നും UDFനെതിരായി അവിടെ ഇല്ല. എല്ലാം അനുകൂലമായി നിൽക്കുന്നു. അവിടെ ഒരു മാറ്റം ആവശ്യമാണെന്ന് കക്ഷി രാഷ്ട്രീയ ഭേദമേനെ ജനം തീരുമാനിച്ചിട്ടുണ്ട്. അത് UDFന് അനുകൂലമാകും. അതുകൊണ്ട് ഡീൻ്റെ വിജയം സുനിശ്ചിതമാണ്. അഡ്വക്കേറ്റ് BGopalakrishnan, എങ്ങനെ വിലയിരുത്തുന്നു ഇടുക്കി ലോക്സഭാ മണ്ഡലത്തിലെ സാധ്യത ആർക്കാണ്? ഇടുക്കി ലോക്സഭാ മണ്ഡലം എന്ന് പറഞ്ഞാൽ പശ്ചിമഘട്ടത്തിൻ്റെ ഒരാത്മാവാണ്. ഇപ്രാവശ്യം കൊല്ലത്ത് മത്സരിക്കുന്ന അഡ്വക്കേറ്റ് KV സാബു ആയിരുന്നു
കഴിഞ്ഞ പ്രാവശ്യം ഇടുക്കിയിൽ മത്സരിച്ചിരുന്നത്. അപ്പോ ഈ പശ്ചിമഘട്ടത്തിന്റെ ആത്മാവായ ഇടുക്കി ഇവര് രണ്ട് ഇടതുപക്ഷവും വലതുപക്ഷവും ചേർന്ന് ആത്മാവില്ലാത്ത ഭൗതിക ശരീരമാക്കി മാറ്റി. എന്ത് സംഭവിക്കാന്ന തരത്തിൽ ഉരുൾപൊട്ടൽ 57 പേര് മരിച്ചു. കാരണം എന്താ? അനധികൃതമായിട്ടുള്ള ക്വാറികൾ പശ്ചിമഘട്ടത്തിൽ 25,000 എന്നാണ് കണക്ക് മാധവ് ഗാഡ്ഗിലിൻ്റെ. അപ്പോൾ മാധവ് ഗാഡ്ഗിലിൻ്റെ പേര് പറയാൻ പേടിയാ രാഷ്ട്രീയ പാർട്ടികൾക്ക്. അത് പറഞ്ഞു കഴിഞ്ഞാൽ വോട്ട് പോകുമെന്നുള്ള ഭയം. ഉമ്മൻ റിപ്പോർട്ട് നടപ്പാക്കിയിട്ടൊന്നുമില്ല, മനസ്സിലായില്ലേ? പല റിപ്പോർട്ടിലൊരു റിപ്പോർട്ട് നടപ്പാക്കിയിട്ടൊന്നുമില്ല. അതിനകത്ത് വളച്ചു കെട്ടിയവരെയും പിടിച്ചടക്കപ്പെട്ടവർക്കും ഒക്കെ കൂടുതൽ സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവരുടെ വോട്ട് കിട്ടിക്കോട്ടെ വെച്ചിട്ടാവും അഡ്വക്കേറ്റ് ലാലി വിൽസൺ അങ്ങനെ പറഞ്ഞത്, ആയിക്കോട്ടെ. പക്ഷെ പ്രശ്നം, അടിസ്ഥാനപരമായ പ്രശ്നം, പ്രകൃതിയുടെ, കേരളത്തിൻ്റെ പ്രകൃതിയുടെ കലവറയായ ഇടുക്കിയെ സംരക്ഷിക്കപ്പെടണം. കേവലം വോട്ടിൻ്റെ വിജയത്തിൻ്റെ വോട്ടിൻ്റെ പ്രത്യേകിച്ച് ഈ വോട്ട് ഡെപ്പോസിറ്റിൻ്റെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു രാഷ്ട്രീയമാണ് അവിടെ നടത്തുന്നത്. ഇടതുപക്ഷത്തിൻ്റെ ജോയിസ് ജോർജ് പ്രകൃതിയെ ചൂഷണം ചെയ്ത് ജീവിക്കുന്ന ആളാണ്. പ്രകൃതിയെ എങ്ങനെയൊക്കെ ചൂഷണം ചെയ്യുക അതൊക്കെ ചെയ്യുന്നുണ്ട്. ഒരിക്കലും ജയശങ്കറിനെ പോലുള്ള ആളുകൾക്ക് ന്യായീകരിക്കാൻ കഴിയില്ല. അങ്ങനത്തെ ഒരു കാൻഡിഡേറ്റാണ്. അതുകൊണ്ട് നിരാശരാണ് പ്രധാന കേരളത്തിലെ രാഷ്ട്രീയ ഭൂമികയിൽ. കാലങ്ങളായി ഇടതുപക്ഷത്തിനും വലതുപക്ഷത്തിനും വോട്ട് ചെയ്യുന്നവർ നിരാശരാണ് എന്നുള്ളതാണ് എൻ്റെ ഒരു റീഡിങ്. ഞാൻ ബി ജെ പി കാരനായതുകൊണ്ടോ ബി ജെ പിക്ക് അതൊന്നല്ല ഞാൻ പറയുന്നത്, കാരണം നിരാശരാണ് പലതുകൊണ്ടും, കേരളത്തിൻ്റെ വികസനത്തിൻ്റെ അടിസ്ഥാനത്തിലൊക്കെ. അതുകൊണ്ട് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം തേർഡ് ആൾട്ടർനേറ്റീവാണ്. നേരത്തെ പറഞ്ഞ ഘടകങ്ങളുണ്ട് അവിടെ. ഉമ്മൻ വി ഉമ്മൻ വേണോ, മാധവ് ഗാഡ്ഗിൽ വേണോ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും റിപ്പോർട്ട് വേണോ എന്നൊക്കെ ഈ തീരുമാനിക്കുന്നത് കോൺഗ്രസ്സൊന്നുമല്ല. കോൺഗ്രസ്സിന് ഈ അടുത്ത കാലത്തൊന്നും തീരുമാനിക്കാനും പറ്റില്ല. അത് തീരുമാനിക്കുക ബി ജെ പിയാണ്. നരേന്ദ്രമോദിയുടെ സർക്കാർ തന്നെയാണ് വരാൻ പോണത്, അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഞാൻ നിഷേധിക്കുന്നത് അത്, ആർക്കും അങ്ങനെ ഒരു പെട്ടെന്നൊന്നും മാറ്റമില്ല. കാരണം ഇപ്പം സാധാരണ പത്രം വായിക്കുന്ന ആൾക്കാർക്കൊക്കെ അറിയാം. അപ്പോൾ പശ്ചിമഘട്ടത്തെ സംരക്ഷിക്കുക, ഒപ്പം അവിടുത്തെ ജനങ്ങളെയും രക്ഷിക്കുക. അവിടുത്തെ ജനങ്ങളുടെ, അവർ കുടിയേറ്റക്കാരായാലും ശരി, അവരവിടെ കയറി താമസിച്ചവരായാലും ശരി, ആ ഇടുക്കിയെ ബേസ് ചെയ്തുകൊണ്ട് ജീവിക്കുന്ന ജനജീവിതത്തിലെ ജനസമൂഹത്തെ സംരക്ഷിക്കാനുള്ള ബാധ്യത രാഷ്ട്രീയ പാർട്ടിക്കുണ്ട്. അത് കേവലം വാക്കുകൾക്കുള്ളിലല്ല, എന്നാൽ പ്രകൃതിയെ ചൂഷണം ചെയ്യുന്നവരെ തോൽപ്പിക്കുകയും വേണം. അങ്ങനെ വരുന്ന സമയത്ത് ബി ജെ പിയുടെ അഥവാ NDA ബി ഡി ജെ എസിന്റെ സ്ഥാനാർത്ഥിയുടെ സാധ്യത വർദ്ധിക്കുന്നത് അങ്ങനെയാണ്. ഇതൊരു യു ഡി എഫ് മണ്ഡലമാണ്, അടിസ്ഥാനപരമായിട്ട് UDF ആണ്. അതേസമയത്ത് തന്നെ നേരത്തെ ശ്രീ ഫ്രാൻസിസ് ജോർജ് ജയിച്ചിട്ടുണ്ട്, കഴിഞ്ഞ തവണ ജോയിസ് ജോർജ് ജയിച്ചു. ഇടതുപക്ഷത്തിന് ജയിക്കാൻ പറ്റുന്ന ഒരു മണ്ഡലമാണ്. പക്ഷെ സ്ഥാനാർത്ഥി ആരാണെന്നുള്ളത് വളരെ പ്രധാനമാണ്. ഫ്രാൻസിസ് ജോർജ് എന്ന് പറഞ്ഞാൽ അവിടെ പ്രസന്റ് ആവുന്ന ഒരു നല്ല സ്ഥാനാർത്ഥി. അവിടെ അതിശക്തരായ പി ടി തോമസ് വന്നപ്പോൾ ഫ്രാൻസിസ് തോറ്റുപോയി. അങ്ങനെയാണ് സംഭവിച്ചത്. ഇപ്പോഴും സത്യത്തിൽ എൻ്റെ അഭിപ്രായത്തിൽ ഇടതുപക്ഷത്തിന് ഫീൽഡ് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല സ്ഥാനാർത്ഥി ഫ്രാൻസിസ് ജോർജ്. UDFന് ഫീൽഡ് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല സ്ഥാനാർത്ഥി പി ടി തോമസുമാണ്. കാരണം രണ്ടുപേരും ഈ നാട്ടിൻ്റെ അവിടെ അതിൻ്റെ പൾസ് അറിയാവുന്ന സ്ഥാനാർത്ഥിയാണ്. ഇവിടെ ഇപ്പം തന്നെ ഡീൻ കുര്യാക്കോസിനേക്കാൾ അല്പം കൂടി മികച്ച സ്ഥാനാർത്ഥി നമ്മുടെ ജോസഫ് വാഴക്കനാണ്. അതുപോട്ടെ, ഇപ്പൊ അവര് സന്ദർശിച്ച സ്ഥാനാർത്ഥി ഡീൻ കുര്യാക്കോസ് കഴിഞ്ഞ തവണ അദ്ദേഹം വോട്ട് പിടിക്കാൻ ചെന്നപ്പോൾ ഇടുക്കി ബിഷപ്പ് അദ്ദേഹത്തെ ഇറക്കി വിട്ടതൊക്കെ നമുക്ക് ഓർമ്മയുണ്ട്. അങ്ങനെ ഒരുപാട് പരിഹാസ്യമായ, ഞാൻ ഡീനെ കുറ്റപ്പെടുത്തല്ല, അത് തെറ്റ് ബിഷപ്പിന്റെ ഭാഗത്താണെന്ന് വിചാരിക്കുന്ന ആള്. പക്ഷേ ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഈ ഉരുൾപൊട്ടലില് ആണ് അധികം ആളുകൾ മരിച്ചത്. കഴിഞ്ഞ പ്രളയത്തിന്റെ ദുരന്തം നമ്മൾ ഓർക്കുക, 550 മരിച്ചു എന്നാണ് സർക്കാരിന്റെ കണക്ക്. അതിൽ 50 വെള്ളപ്പൊക്കത്തിൽ മരിച്ചിട്ടുണ്ട്. ബാക്കി ആളുകൾ 500 പേരെ ആളുകൾ മരിച്ചത് സംസ്ഥാനത്തിന്റെ നാനാഭാഗങ്ങളിൽ മലയിടിയലിലാണ്, ഉരുൾപൊട്ടലിലാണ്. ഈ മലയിടിഞ്ഞ എന്തുകൊണ്ടാണ്, ഉരുൾപൊട്ടിയത് എന്തുകൊണ്ടാണ് എന്നൊന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മൾ പി ടി തോമസ് പറഞ്ഞാണ് ശരി എന്ന് മനസ്സിലാവും. ഇവിടെ ഈ ഗാഡ്ഗിൽ റിപ്പോർട്ട് വന്നപ്പോൾ വളരെ യാഥാർത്ഥ്യബോധത്തോടെ ഒരു നിലപാട് സ്വീകരിച്ച ആൾ പി ടി തോമസാണ്, അദ്ദേഹം മാത്രമാണ്. മറ്റുള്ള എല്ലാ ആളുകളും ഇതിനെ തള്ളിപ്പറയുകയാണ് ചെയ്തത്. അതിന്റെ ഫലമാണ് ഈ 550 ആൾ മരിച്ചത്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമല്ലേ? അപ്പൊ ഈ, പക്ഷേ ഈ വിഷയം ശരിയായ രീതിയിൽ അഡ്രസ് ചെയ്യപ്പെട്ടില്ല. ഇപ്പൊ ജോയിസ് ജോർജ് എന്ന് പറഞ്ഞ സ്ഥാനാർത്ഥിയോട് യാതൊരു യോജിപ്പില്ലാത്ത ആളെ. അദ്ദേഹം ഒരു ഇടതുപക്ഷക്കാരനെ അല്ല, ഒരു കയ്യേറ്റക്കാരൻ, ഒരു കോൺഗ്രസ്സുകാരൻ, ഒരു ഖദർധാരിയായ ഒരു മനുഷ്യൻ. അയാളെ പാറമടക്കാരും പള്ളിക്കാരും സ്പോൺസർ ചെയ്ത് നിർത്തിയിരിക്കുകയാണ്. അതിന്റെ പുറകെ പാർട്ടിക്കാര് പുറകെ നടന്ന് പിന്തുണക്കുകയാണ്. അദ്ദേഹം ഒരിക്കലും LDFന്റെ സ്ഥാനാർത്ഥിയല്ല, CPMന്റെ സ്ഥാനാർത്ഥിയല്ല, യാതൊരു തരത്തിലും പൊരുത്തപ്പെടാവുന്ന സ്ഥാനാർത്ഥിയല്ല. അദ്ദേഹത്തെ ഇവർ പുറകെ നടന്ന് പിന്തുണക്കുകയാണ്. അദ്ദേഹത്തിന്റെ സ്പോൺസേഴ്സ് എന്ന് പറഞ്ഞത്
പള്ളിക്കാരും പാർവടക്കാരുമാണ്. കോൺഗ്രസിന്റെ വോട്ടാണോ കൂടുതലും? കോൺഗ്രസിന്റെ അടക്കമുള്ള വോട്ടുകളാണ് അദ്ദേഹം കഴിഞ്ഞ തവണ പിടിച്ചത്, ഇത്തവണ പിടിക്കാൻ ആഗ്രഹിക്കുന്നത്. പക്ഷേ ഒരു കാര്യമുണ്ട്, കഴിഞ്ഞ തവണത്തെ വൈകാരിക അന്തരീക്ഷം ഇത്തവണ ഇല്ല. ഇത്തവണ വൈകാരിക അന്തരീക്ഷം ഇല്ല, ഇത്തവണ ഈ പ്രളയത്തിന്റെ ദുരന്തമാണ് മനുഷ്യരുടെ മുമ്പിലുള്ളത്. അപ്പൊ അതുകൊണ്ട് പ്രശ്നം തന്നെയാണ്. അത് തീർച്ചയായിട്ടും കാർഷിക മേഖലയാണ്. ഞാൻ കാർഷിക മേഖലയിൽ പ്രതിസന്ധി ഭയങ്കരമായിട്ടുണ്ട്. മൊത്തത്തിൽ തന്നെ ഞാൻ പറയാം, ഈ പ്രളയത്തിന് ശേഷം കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥ വളരെയധികം മുരടിച്ചു. ആളുകളുടെ പണമില്ല. നമ്മൾ വെറുതെ MG റോഡിൽ കൂടെ നടന്നത് മനസ്സിലാവും, കടകളിലൊന്നും തിരക്കില്ല, ആരും കടയിൽ കയറുന്നില്ല. കച്ചവടക്കാരൻ ചോദിച്ചാൽ പറയും സാമ്പത്തിക മുരടിപ്പ് ഭയങ്കരമായിട്ടുണ്ട്, മാന്ദ്യം ഭയങ്കരമായിട്ടുണ്ട്. പ്രളയത്തിന് ശേഷമുള്ള കേരളം എന്ന് വെച്ചാൽ പഴയ കേരളമല്ല, അതിൽ നിന്ന് നമ്മൾ ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അത് അപ്പോ ഇത്തവണ ഇടതുപക്ഷത്തെ ബാധിക്കും, അത് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയുകയില്ല. പക്ഷെ എന്നാലും അത് ഡീൻ കുര്യാക്കോസിന്റെ ഗുണകരമായിട്ട് പറയാനാണ് സാധ്യത എന്ന് എനിക്ക് തോന്നുന്നു. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് നമ്മൾ കടക്കുകയാണെങ്കിൽ, റീലുക്കിലേക്ക് കടക്കുകയാണെങ്കിൽ, 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ LDFലെ ഇടത് സ്വതന്ത്രനായി മത്സരിച്ച ജോയ്സ് ജോർജ് ആണ് ഇടുക്കി ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് വിജയിച്ചത്. 382,019 വോട്ടുകൾക്കാണ് ജോയ്സ് ജോർജ് വിജയിച്ചത്. UDFലെ ഡീൻ കുര്യാക്കോസിന് 331,477 വോട്ടുകൾ ലഭിച്ചു. BJPയിലെ സബു വർഗീസ് കരസ്ഥമാക്കിയത് 50,438 വോട്ടുകളാണ്. നമ്മളിനി 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ റീലുക്ക് കണ്ടു കഴിഞ്ഞു, നമുക്കിനി ഇടുക്കി ലോക്സഭാ മണ്ഡലത്തിലെ ജനഹിതം നോക്കാം. ജനങ്ങളുടെ നിലപാട് എന്താണെന്നറിയാം. ഇടുക്കി ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും സുജോ വർഗീസ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. കസ്തൂരി രംഗൻ കമ്മിറ്റി റിപ്പോർട്ടും കാർഷിക പ്രശ്നങ്ങളും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടുക്കിയിലെ രാഷ്ട്രീയ ചരിത്രം തിരുത്തിക്കുറിച്ചെങ്കിൽ അതിന്റെ തനിയാവർത്തനം ഇക്കുറി ഉണ്ടാകുമെന്നാണ് LDFന്റെ പ്രതീക്ഷ. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 50,000-ൽ പരം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനായിരുന്നു ഹൈറേഞ്ചിൽ സംരക്ഷണ സമിതി പ്രതിനിധിയായി എത്തിയ അഡ്വക്കേറ്റ് ജോയ്സ് ജോർജിന്റെ വിജയം. ജില്ലയിൽ തുടർച്ചയായി ഉണ്ടാകുന്ന കർഷക ആത്മഹത്യകളും കാർഷിക മേഖലയിലെ പ്രശ്നങ്ങളും മുന്നിൽ നിർത്തി ഇക്കുറി കൈവിട്ടുപോയ മണ്ഡലം തിരികെ പിടിക്കാനുള്ള ശ്രമമാണ് UDF നടത്തുന്നത്. ആവുന്ന വിധം മണ്ഡലത്തിൽ ചുവടുറപ്പിക്കാനുള്ള ശ്രമം NDAയുടെ ഭാഗത്തുനിന്നും ഉണ്ടാകും. എന്തായാലും പ്രളയക്കെടുതിയെ അതിജീവിക്കുന്നതിനിടയിൽ വോട്ടർമാരുടെ ജനഹിതം തേടുകയാണ് ജീവൻ TV. ഇടുക്കിക്കാരൻ എന്ന നിലയ്ക്ക് ആര് അധികാരത്തിൽ വരണമെന്നാണ് ആഗ്രഹം? കേരള കോൺഗ്രസ് വരണം, കോൺഗ്രസ് ഭരണം വരണം. മറ്റെല്ലാ ഭരണങ്ങളും വളരെ മോശമായിട്ട് വരുന്നു. എല്ലാം കൊണ്ടും പുതിയ ഞങ്ങൾക്ക് മൊത്തത്തിൽ എല്ലാം കാഴ്ച എല്ലാം കൊണ്ടും മോശമായിട്ടാണ് വരുന്നത്. എൻ്റെ അഭിപ്രായത്തിൽ ഒരു സാധനത്തിന് വിലയില്ല. നമ്മൾ പറയും കുരുമുളകിന് 700 രൂപ വിലയുണ്ട്, മുളകിന് ഇന്ന് 350 രൂപ വിലയായി. അതിപ്പോൾ ഒരു സാധനം നമ്മൾ കൊടുത്താൽ വിലയില്ല. മേടിക്കാൻ ചെല്ലുമ്പോൾ എല്ലാത്തിനും വില കൂടുതൽ. അത് ഒരു അഭിപ്രായം എനിക്ക് പറയാനുള്ളൂ. കേരളത്തിൽ കോൺഗ്രസും CPM ശത്രുക്കളെ പോലെ പെരുമാറുകയും കേന്ദ്രത്തിൽ ഇവർ ഒരു BJP പ്രതിരോധിക്കാൻ വേണ്ടി മിത്രങ്ങളെ പോലെ ഇടപഴകുകയും ചെയ്യുന്ന ആ ഒരു ശൈലിയെ കുറിച്ച് എന്താണ് അഭിപ്രായം? ഇന്ത്യ മഹാരാജ്യത്തെ ജനാധിപത്യ രാജ്യമാണ്. ഈ രാജ്യത്തെ അപകടപ്പെടുത്തുന്ന രീതിയിൽ BJP സർക്കാരിൻ്റെ നിലപാടുണ്ടായെന്ന് പറഞ്ഞാൽ ഇന്ന് ജനം ആകെ വലയുന്നതിന് കാരണം ഈ നോട്ട് നിരോധനം, GST മറ്റുള്ളവരൊക്കെ അടിച്ച് നിരപ്പാക്കി ആളുകൾ അവശതയായി, ബിസിനസ് രംഗം തകരാറായി, എല്ലാ കാര്യങ്ങളും വളരെ മോശമായതിന് ശേഷം ഈ ഇലക്ഷൻ അടുത്തപ്പോൾ ഞാൻ എന്തെങ്കിലും ചെയ്തുകൊള്ളൂ എന്ന് പറഞ്ഞ് എന്തെങ്കിലും ചെറിയ വാഗ്ദാനങ്ങൾ ഉണ്ടായി എന്നുള്ളത് ഒഴിച്ചാൽ പരാജയമാണ്. അപ്പോൾ പിന്നെ അതിനെ ഒഴിവാക്കാൻ വേണ്ടി ചെറിയ നീക്കുപോക്ക് എന്ന നിലയിൽ കമ്മ്യൂണിസ്റ്റുകാർ ചില സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ്സിന് സപ്പോർട്ട് ചെയ്യേണ്ടി വരും, ചെയ്യുകയും ചെയ്യും. ഓരോ സ്ഥാനാർത്ഥികളും ഇലക്ഷന് മുമ്പായി ചില പ്രഖ്യാപനങ്ങൾ വാഗ്ദാനങ്ങൾ നൽകാറുണ്ട്. ഇലക്ഷൻ കഴിഞ്ഞാൽ ഈ വാഗ്ദാനങ്ങൾ പലപ്പോഴും ചിലപ്പോൾ നടപ്പിലാക്കിയില്ല എന്നും വരാം. അങ്ങനെയാണെങ്കിൽ അതൊരു ചട്ടലംഘനമായിട്ട് കണക്കാക്കണം. ചട്ടലംഘനമായിട്ടെന്ന് മാത്രമല്ല, അവരെ നമ്മൾ തുറങ്കലിലടിക്കാനുള്ള ഒരു നിയമം കൂടെ കൊണ്ടുവരാൻ സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇടുക്കിയിൽ ഈ പ്രളയശേഷം നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണിത്. കേന്ദ്രത്തിൻ്റെ ഒരു കൃത്യമായ ഇടപെടലുകൾ ഈ കാര്യത്തിൽ ഉണ്ടായി എന്നൊരു തോന്നലുണ്ടോ? ഇല്ല. ഇടുക്കിയെ സംബന്ധിച്ച് കാർഷിക മേഖല അതി ഗുരുതരമായ തകർച്ചയിലാണ്. ഒന്നിനും വിലയില്ല. ജനങ്ങൾ ആത്മഹത്യ പലതും നടന്നല്ലോ, ഇങ്ങനെ 5-6 പേരും മരിച്ചിരിക്കുന്നു. ഈ കാർഷിക കടങ്ങളുടെ പലിശയിലും എഴുതി തള്ളി വീട്ടിൽ കുറേ കർഷകർ ആത്മഹത്യ ചെയ്തു പോകും. കാരണം ഒന്നിനും വിലയില്ലാത്ത സാഹചര്യമാണ്. ജാതി മത സമവാക്യങ്ങൾ ഇക്കുറി ഇടുക്കിയിൽ പ്രതിഫലിക്കുമോ? ഇടുക്കിയിലെ സാധാരണ ജനങ്ങളുടെ ഇടയിൽ ഇതൊന്നും പ്രതിഫലിക്കില്ല. ജാതി എന്ന് പറഞ്ഞാൽ അത് അവരുടെ വഴിക്കൂടെ പോകുന്നു, മതം എന്ന് പറഞ്ഞാൽ അത് അവരുടെ വഴിക്കൂടെ പോകുന്നു, ഓരോ ജോലിക്കാരെന്ന് പറഞ്ഞാൽ അത് അവരുടെ ജോലി ചെയ്യുന്നു ജീവിക്കുന്നു. ഇതിൻ്റെ പുറത്തൊക്കെ ഈ കുഴപ്പമുണ്ടാക്കുന്ന എല്ലാം രാഷ്ട്രീയക്കാരാണ്. കേന്ദ്രത്തിൽ ആര് ഭരണം ഈക്കൊരു വരണം എന്നാണ് ആഗ്രഹിക്കുന്നത്? വർണ്ണം ഭരണമെന്ന് പറഞ്ഞാൽ കോൺഗ്രസ് വരണം. രാഹുൽ ഗാന്ധി വരണം, മോഡി വേണ്ട,
മോഡി വന്നിട്ട് ഇതുവരെയും വേണ്ട, മോഡിയുടെ ഭരണം സത്യനാങ്കിലും 5 വർഷം മടുത്തു. ജി എസ് ടി, നോട്ട് നിരോധനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, ഏറ്റവും അടുത്തിടെയായിട്ട് കർഷകർക്ക് നൽകിയിരിക്കുന്ന ചില കർഷക ആശ്വാസ പദ്ധതികൾ, ഇതെല്ലാം തെരഞ്ഞെടുപ്പിൽ കേന്ദ്ര സർക്കാരിന് അനുകൂലമായോ പ്രതികൂലമായോ ബാധിക്കാൻ സാധ്യതയുണ്ടോ? ഒരിക്കലും ബാധിക്കാൻ സാധ്യമായുള്ള കാര്യം കാണുന്നില്ല. കാരണം കേന്ദ്ര സർക്കാരിൻ്റെ പ്രഖ്യാപനങ്ങളെല്ലാം ഇപ്പോൾ അടുത്തിടയ്ക്ക് എല്ലാവരും കണ്ടും ഒരു 2000 രൂപ ഉടനെ ബാങ്കിലേക്ക് എത്തുമെന്നും പറഞ്ഞ് എല്ലാ കർഷകരെ കൊണ്ടും കരമടപ്പിച്ച് എല്ലാവരെ കൊണ്ടും പൈസയൊക്കെ അടപ്പിച്ച് ആപ്ലിക്കേഷൻ വാങ്ങിച്ചു. എന്തോരം ആൾക്കാരാണ് അതിൻ്റെ പുറകിൽ എത്ര ദിവസം മെനക്കെട്ടാണ് കരമടച്ച് രസീതും മേടിച്ചിരിക്കുന്നത്. ആ ഇപ്പോൾ സർക്കാരിന് അല്പം പൈസ കിട്ടിയെന്നുള്ളതല്ലാതെ ഒരാളുടെ അക്കൗണ്ടിലേക്കും 10 രൂപ വരുമെന്നുള്ള പ്രതീക്ഷയൊന്നും ആരും പ്രതീക്ഷിക്കേണ്ട. അതൊക്കെ ഒരു വോട്ട് ബാങ്കായിട്ട് ഈ അവസാന നിമിഷത്തിൽ കൊണ്ടുവന്ന് വെച്ചുകൊണ്ട് എന്ത് സർക്കാർ ഏത് ജനങ്ങൾ വോട്ട് ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്? അങ്ങനെയുള്ള പ്രതീക്ഷകളൊന്നും വേണ്ട. ഈ ഇന്ധനവില നിശ്ചയിക്കാനുള്ള അധികാരം പെട്രോളിയം കമ്പനിക്കാണ് ഇപ്പോൾ നിലവിലുള്ളത്. അത് സർക്കാരിൽ തന്നെ നിക്ഷിപ്തമാക്കേണ്ടതല്ല ശരിക്കും? തീർച്ചയായിട്ടും അതെ. യു പി എ സർക്കാരിൻ്റെ കാലത്ത് കൊണ്ടുവന്ന ഒരു ഇതാണ്. അത് തുടർച്ചയായിട്ട് ബാക്കിയുള്ള ഗവൺമെൻറ് വരുന്ന ഗവൺമെൻറ് തുടർന്നു പോകേണ്ട ഒരു സാഹചര്യത്തിലാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു കർഷക വികാരത്തിൻ്റെ പേരിലാണ് ഇടുക്കിയിലെ രാഷ്ട്രീയ ചരിത്രം മാറിമറിഞ്ഞതെങ്കിൽ അതേ കർഷക വികാരം നിലനിൽക്കെയാണ് ഇക്കുറി ഇടുക്കിയിലെ വോട്ടർമാർ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുന്നത്. മണ്ഡലത്തിലെ പ്രശ്നങ്ങൾ ഒരു പരിധിവരെ പരിഹരിക്കാനായെങ്കിലും ഇക്കുറി കർഷക വികാരം തങ്ങൾക്ക് അനുകൂലമാക്കാനുള്ള ശ്രമത്തിലാണ് മുന്നണികൾ. അടുക്കി ലാലി മനസ്സൻ, നമ്മളിപ്പോൾ ചർച്ച ചെയ്തത് മുഴുവനും കാർഷിക മേഖല. ഇടുക്കി എന്ന് പറയുമ്പോൾ കാർഷിക മേഖല, കർഷകർക്ക് വൻ പ്രതിസന്ധിയാണ് ഉണ്ടായത്. കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് ഉൽപ്പാദന ചെലവിനേക്കാൾ 1.5 ഇരട്ടി വില നൽകി സർക്കാർ തന്നെ സംഭരിച്ചാൽ അത് ഒരു വമ്പൻ ജയ് കിസാൻ പദ്ധതിയായി മാറില്ലേ? സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു സംഭരണം ഉണ്ടാവേണ്ടതാണ് സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന്. മാത്രമല്ല, നമ്മൾ ഉണ്ണുന്ന ഭക്ഷണം ഇവര് വെയിൽ കൊണ്ടും ചെളിയിൽ ഇറങ്ങി കഷ്ടപ്പെട്ടും അവരുടെ ജീവിത സുഖങ്ങൾ വേണ്ട എന്ന് വെച്ച് നമ്മളെ ഊട്ടുന്നവരാണ്. ദൈവതുല്യം ബഹുമാനിക്കേണ്ടതാണ് കർഷകരെ. തീർച്ചയായും പകരം കർഷകരോട് കാണിക്കുന്ന എല്ലാ ഗവൺമെൻറ്റും, ഞാൻ ഒരു ഗവൺമെൻറ്റിനെ പ്രത്യേകിച്ച് പറയുന്നില്ല, എല്ലാ ഗവൺമെൻറ്റും അവരോട് വളരെ മോശമായ രീതിയിൽ തന്നെ പെരുമാറുന്നു എന്ന പക്ഷക്കാരിയാണ് ഞാൻ. അവരെ ബഹുമാനിച്ച്, അവരുടെ അധ്വാനത്തെ ബഹുമാനിച്ച്, അവരുടെ കുടുംബത്തെ സംരക്ഷിച്ച്, ആദിവാസികളായ വ്യക്തികളെ നമ്മൾ സംരക്ഷിക്കുന്നത് പോലെ തന്നെ കർഷകരുടെ കുടുംബങ്ങളെ സർക്കാർ ഏറ്റെടുക്കണം എന്ന പക്ഷമാണ് എൻ്റേത്. കുട്ടികളുടെ വിദ്യാഭ്യാസം, അവരുടെ ആരോഗ്യം, വാർദ്ധക്യ പെൻഷൻ, ഇവരുടെ വിളകൾക്ക് മാന്യമായ, ഞാൻ 1.5 ഇരട്ടിയൊന്നുമല്ല പറയുന്നത്, എന്താണോ ഈ വിളയുണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള വളം, ഭൂമി, അധ്വാനം മുതലായ എല്ലാം കണക്കിലെടുത്തുകൊണ്ട് അവർക്ക് ധനം നൽകിയാൽ മാത്രമാണ് കേരളത്തിന്, കേരളത്തിൻ്റെ കാര്യം കൂടുതലായി പറയുന്നത് കൊണ്ടാണ്, അല്ലെങ്കിൽ ഭാരതത്തിന്, കർഷകരിൽ നിന്ന് നമുക്ക് ഔട്ട്പുട്ട് ഉണ്ടാവുകയുള്ളൂ. ഇത് സർവീസ് മൂലം ഉണ്ടാക്കുന്ന പണമെടുത്ത് വിദേശത്തു നിന്ന് ഇറക്കുമതി ചെയ്ത് ഉണ്ടേണ്ട സാഹചര്യം, ഭക്ഷ്യ സാധനങ്ങൾക്ക് വരെ അന്യ സംസ്ഥാനങ്ങളെയും അന്യ രാജ്യങ്ങളെയും നാം ആശ്രയിക്കുന്നത് നമ്മുടെ ഭരണത്തിൻ്റെ കെടുകാര്യസ്ഥതയാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അത് ഏത് പാർട്ടി എന്നൊന്നും ഞാൻ പറയുന്നില്ല, ആര് ഭരിച്ചാലും കർഷകർക്കാണ് പ്രാധാന്യം നൽകേണ്ടത്. തീർച്ചയായും അഡ്വക്കേ ബി ഗോപാലകൃഷ്ണൻ, എങ്ങനെ വിലയിരുത്താം 1.5 ഇരട്ടി വില നൽകി സർക്കാർ തന്നെ അത് സംഭരിച്ചാൽ അതൊരു വമ്പൻ ജെ കെ സ്ഥാൻ പദ്ധതി ആവില്ലേ? എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ആ പറയുന്നത്. കാരണം 1.5 ഇരട്ടി വിളയ്ക്ക് അടിസ്ഥാന വില നൽകുന്ന ആദ്യത്തെ സർക്കാരാണ് നരേന്ദ്രമോദി സർക്കാർ. 24 വിളകൾക്ക്, ഇന്ത്യയിലെ 24 വിളകൾക്ക് അടിസ്ഥാനപരമായിട്ടുള്ള എല്ലാ വിളകൾക്കും 150%, അതാണ് മോദി സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ളത്. സ്വാമിനാഥൻ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കാൻ വേണ്ടിയുള്ള ആലോചന നടത്തിയതും സ്വതന്ത്ര ഭാരതത്തിൽ കർഷകർക്ക് വേണ്ടി ആദ്യമായിട്ടൊരു കമ്മീഷൻ നടപ്പാക്കിയതും സ്വാമിനാഥൻ അദ്ദേഹത്തിൻ്റെ ബ്ലോഗിൽ എഴുതിയിരിക്കുന്ന ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് എഴുതിയിട്ടുള്ള ലേഖനം സ്വതന്ത്ര ഭാരതത്തിൽ നരേന്ദ്രമോദി സർക്കാർ കൊണ്ടുവന്നിട്ടുള്ള കാർഷിക മേഖലയ്ക്കുള്ള സഹായമാണ് നാളിതുവരെയുള്ള സഹായങ്ങളിൽ ഏറ്റവും കൂടുതൽ എന്ന ഏറ്റവും ലേറ്റസ്റ്റ് ബ്ലോഗിൽ അദ്ദേഹത്തിൻ്റെ ലേഖനമുണ്ട്. അപ്പോൾ ചോദിച്ച, ജീവൻ ടി വി ചോദിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം, 150%, 1.5 ഇരട്ടി, അത് ഓൾറെഡി ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പിന്നെ കേരളത്തിൻ്റെ സ്ഥിതി വളരെ ദാരുണമാണ് എന്ന് നേരത്തെ പറഞ്ഞു എൻ്റെ സുഹൃത്ത് ലാലി വിൻസെൻ്റ്, ഒക്കെ ശരിയാണ്. കാരണം നമുക്കൊരു വർഷം കഴിക്കേണ്ട അരി എന്ന് പറയുന്നത് 450,000 ടണ്ണാണ്, ഉൽപ്പാദിപ്പിക്കുന്നത് 350,000 ടണ്ണാണ് എല്ലാം. മാത്രമല്ല, നമ്മുടെ ആദ്യത്തെ സർക്കാർ, 57 ആദ്യത്തെ സർക്കാർ വരുമ്പോൾ 17,00,000 ടൺ ഉൽപ്പാദിപ്പിച്ചിരുന്ന നാടാണ് കേരളം. അപ്പോൾ മാറി മാറി, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ഇടത് വലത് നിരാശ
ഇടതു വലത് ജനങ്ങളുടെ നിരാശയൊക്കെ പ്രതിഫലിക്കുന്നത് അവിടെയാണ്. നമ്മുടെ പച്ചക്കറിയിൽ 18% ഉൽപ്പാദിപ്പിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ സമൂഹത്തിൽ പണ്ടത്തെ മാതിരിയല്ല, സമൂഹത്തിൽ ഇതും ഇതൊക്കെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ വാസ്തവത്തിൽ ഞാൻ എനിക്ക് എൻ്റെ സുഹൃത്ത്, എൻ്റെ ഒരുമിച്ച് പഠിച്ച വളരെ അടുത്ത സുഹൃത്ത്, ജയശങ്കറിൻ്റെയും വളരെ അടുത്ത സുഹൃത്ത് സുനിൽകുമാർ, ഞാൻ വളരെ പ്രതീക്ഷയോടുകൂടി കണ്ട കൃഷിമന്ത്രി, ബി ജെ പിയുടെ ഒരു പത്രം, ആമുഖ പത്രം ജന്മഭൂമി, ഞങ്ങൾ എഡിറ്റോറിയൽ വരെ എഴുതി സുനിൽകുമാർ കൃഷിമന്ത്രി കേരളത്തിന് എന്തെങ്കിലും ചെയ്യുന്നു. പക്ഷെ എൻ്റെ സുഹൃത്തിനോടുള്ള എല്ലാ സ്നേഹവും വെച്ചിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, ഈസ് എ മിനിസ്റ്റർ ഓഫ് ഡിക്ലറേഷൻ, പ്രഖ്യാപന മന്ത്രിയാണ്, കുറേ പ്രഖ്യാപിക്കും, ഒന്നും ചെയ്യില്ല. ഞാനത് വളരെ ഫ്രാങ്കായിട്ട് പറയാം, ചെയ്യാൻ ആഗ്രഹമുണ്ട്, ഒരു പക്ഷേ ഇനി ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണോന്ന് എനിക്കറിയില്ല. പിന്നെ കാർഷിക മേഖലയിൽ ഏറ്റവും വലിയ പ്രശ്നമാണ് ഈ ഈ സ്റ്റോറേജ് ചെയ്യാനുള്ള തടസ്സം, സംഭരിക്കാനുള്ള തടസ്സം, സംഭരണശേഷി. അതുകൊണ്ട് ഞങ്ങൾ മാനിഫെസ്റ്റോയിൽ ഇപ്രാവശ്യം പറയുന്നത് എയർ കണ്ടീഷൻഡായിട്ടുള്ള സംഭരണത്തിന് വേണ്ടിയിട്ടുള്ള എയർ കണ്ടീഷനായിട്ടുള്ള ട്രെയിൻ വേണമെന്നാണ്. അപ്പം ഈ കാർഷിക മേഖല കേരളം, എനിക്കറിയില്ല, ഇടതുപക്ഷവും വലതുപക്ഷവും കാർഷിക മേഖല ഉപേക്ഷിച്ചു, നമ്മൾ ടൂറിസത്തിൻ്റെ പിന്നാലെ പോകുന്നു, നമ്മൾ വിദേശത്തിനെ ആശ്രയിക്കുന്നു, കാർഷിക മേഖല അല്ല കേരളം എന്ന. ഞാൻ നേരെ തിരിച്ചു പറയാൻ ആഗ്രഹിക്കുന്നു, വളരെ സ്കോപ്പുള്ള ഒരു സ്ഥലമാണ് കാർഷിക മേഖലയ്ക്ക് ഈ കേരളം. പക്ഷേ അതിന് ഭാവാത്മകമായ രീതിയിൽ, ഈ പ്രഖ്യാപനങ്ങൾക്ക് അതീതമായിട്ട് ഭാവാത്മകമായ രീതിയിൽ, വെറുതെ കൊയ്ത്തുത്സവം എന്ന് പറയുക, തലയിലൊരു പാളയം വെച്ച് കൊയ്ത്തുരുവാളുമായിട്ട് നടക്കുന്ന ഒരു ജാടപ്പരിപാടിക്ക് അപ്പുറത്ത്, ഇപ്പോൾ നടക്കുന്ന ജാടപ്പരിപാടി, ഞാൻ തുറന്നു പറയാം, ജാടപ്പരിപാടിയാണ്, ആത്മാർത്ഥമായ ഒരു സമീപനവുമില്ല, വെറും ഫോട്ടോഷോപ്പ്. അപ്പോൾ അതിനപ്പുറത്ത് കൃത്യമായ ഒരു കാഴ്ചപ്പാട് കാർഷിക മേഖലയ്ക്കുണ്ടെങ്കിൽ കേരളത്തിലെ കാർഷിക മേഖല സമ്പുഷ്ടമാവും, യാതൊരു സംശയവുമില്ല. അതിനൊരു ആ ഒരു കൺസെപ്റ്റോട് കൂടിയിട്ടുള്ള ഒരു ഒരു നിലപാടുകൾ, തീരുമാനങ്ങൾ എടുക്കണം. അടുക്കി ജയശങ്കർ എന്ത് പറയുന്നു, കർഷകർക്ക് പരിഗണന നൽകണ്ടേ? ഒപ്പം ഇപ്പോൾ അദ്ദേഹം സൂചിപ്പിച്ച പോലെ സർക്കാരല്ലേ അതിൽ ഏറ്റവും മുൻകൈ എടുത്ത് മാറി മാറി വരുന്ന സർക്കാരുകൾ? തീർച്ചയായിട്ടും ഇത് സംബന്ധിച്ച് ഒരു ദേശീയ കാർഷിക നയം ഉണ്ടാകണം, ഉണ്ടാവണം. ഇവിടെ ഈ ഗോപാലകൃഷ്ണൻ ഇപ്പോൾ പറഞ്ഞ കാര്യമുണ്ടല്ലോ, 1933 അമേരിക്കയിൽ ഫ്രാങ്ക്ലിൻ റൂസ്വെൽറ്റ് നടപ്പാക്കിയതാണ്, മനസ്സിലായി? 33 അമേരിക്കയിൽ നടപ്പാക്കിയ, നമ്മൾ 2019 നമ്മൾ അതിനെക്കുറിച്ച് ആലോചിക്കുകയാണ്. നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു ദുരവസ്ഥ തന്നെ പറയാവും. ഇവിടെ ഈ കാർഷിക മേഖലയ്ക്കൊരു ഊന്നൽ നൽകിയ, അല്ലെങ്കിൽ അതിനൊരു പരിഗണന നൽകിയ ആൾ ലാൽ ബഹദൂർ ശാസ്ത്രിയാണ്. അതേപോലെ ജയ് ജവാൻ ജയ് കിസാൻ, ആ ജയ് കിസാൻ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്, വെറും മുദ്രാവാക്യമല്ല. അന്നാണ് സി സുബ്രഹ്മണ്യം കൃഷിമന്ത്രിയായിരുന്നു, അദ്ദേഹമാണ് എം എസ് സ്വാമിനാഥൻ അടക്കമുള്ള ആളുകളെ കണ്ടെത്തിയത്. ആ ഒരു പരീക്ഷണമാണ് ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് ഗ്രീൻ റവല്യൂഷനോട്, ഹരിത വിപ്ലവമായിട്ട് ഇവിടെ നടന്നത്. അതിനു മുമ്പ് ഇന്ത്യക്ക് ഭക്ഷണ കാര്യത്തിൽ സ്വയം പര്യാപ്തത നേടാൻ കഴിഞ്ഞിരുന്നില്ല, അത് നേടിയത് ശ്രീമതി ഇന്ദിരാഗാന്ധിയുടെ സമയത്താണ്. പക്ഷേ പിൽക്കാലത്ത് ഈ കാർഷിക മേഖല അവഗണിക്കപ്പെട്ടു ഇന്ദിരാഗാന്ധിയുടെ കാലത്തിന് ശേഷം. പ്രത്യേകിച്ച് ഇവിടെ കർഷകനായ ദേവഗൗഡ പ്രധാനമന്ത്രിയായപ്പോൾ പോലും ശരിയായ രീതിയിൽ ഒരു പരിപ്രേക്ഷ ഉണ്ടായില്ല. അങ്ങനൊരു സാധനം ഉണ്ടാകേണ്ടത് വളരെ ആവശ്യമാണ്. കർഷകരുടെ പ്രശ്നങ്ങൾ വളരെ ഗുരുതരമാണ്. കാർഷിക ആത്മഹത്യ എന്ന് പറഞ്ഞാൽ വെറും ഒരു പത്രത്തിൻ്റെ മൂലക്ക് വന്നു പോകുന്ന ഒരു കാര്യമല്ല, തീർച്ചയായിട്ടും വളരെ ഗുരുതരമായ പ്രതിസന്ധി കാർഷിക മേഖലയുണ്ട്. ഇടുക്കി ജില്ലയിൽ മാത്രമല്ല, കേരളത്തിൽ മാത്രമല്ല, രാജ്യത്തെമ്പാടുമുണ്ട്. കർഷകരുടെ സ്ഥിതി വളരെ പരിതാപകരമാണ്, കർഷക ആത്മഹത്യകൾ വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ്. നയമുണ്ടാകണം, നടപടി ഉണ്ടാകും. അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ നമ്മുടെ കൃഷിമന്ത്രി അതിൽ പരാജയപ്പെട്ടിട്ടുണ്ടോ? നമ്മുടെ അല്ല, കൃഷിമന്ത്രി കാർഷിക വൃത്തിയെ പ്രോത്സാഹിപ്പിക്കുന്ന ആളാണ്. എനിക്ക് വ്യക്തിപരമായിട്ടുള്ള അനുഭവം വെച്ച് പറയാം, അദ്ദേഹം കർഷകരെ പ്രോത്സാഹിപ്പിക്കുന്ന ആളാണ്, കൂടുതൽ സ്ഥലത്ത് കൃഷി ചെയ്യാനായിട്ട് ആളുകളെ ഉത്തേജിപ്പിച്ച ആളാണ്. പക്ഷേ പാടത്ത് കൊയ്ത് കറ്റ വരമ്പത്ത് വെക്കുന്നവരെ കൃഷി വകുപ്പിന് ഉത്തരവാദിത്തമുള്ളൂ, അത് കഴിഞ്ഞാൽ പിന്നെ ഭക്ഷ്യവകുപ്പാണ് ബാക്കി കാര്യങ്ങൾ ചെയ്യുന്നത്. അവിടെയാണ് ബാറ്റൺ കൈമാറി, അപ്പൊ അദ്ദേഹത്തിന്റെ ജോലി കഴിച്ചു, അതുകൊണ്ടുള്ള തടസ്സമായിരിക്കാം. ഏതായാലും കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് ഉൽപാദന ചെലവിനേക്കാൾ 1.5 വില നൽകി സർക്കാർ തന്നെ സംഭരിച്ചാൽ അത് ഒരു വമ്പൻ ജയ് കിസാൻ പരിപാടി ആവില്ലേ എന്നതായിരുന്നു നമ്മുടെ ചോദ്യം. ചർച്ചയിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്നത് ദേശീയ കാർഷിക നയം രൂപീകരിക്കണം എന്നുള്ളൊരു ആവശ്യത്തിലേക്കാണ് ചർച്ചയിൽ നിന്ന് ഉയർന്നു വന്ന ഉത്തരം. ജീവൻ ജനഹിതം 2019 ഇടുക്കി ലോക്സഭാ മണ്ഡലം സമാപിച്ചു. അടുത്ത ലോക്സഭാ മണ്ഡലത്തിലെ വിശകലനങ്ങളും സാധ്യതകളുമായി ഇനി നാളെ ഇതേ സമയം. നമസ്കാരം. ജീവന്റെ ജനഹിതയാത്ര ഓട്ടിനാൽ തിരുത്തണം വഴിപിഴച്ച ചുവടുകൾ, പാർട്ടികൾക്ക് നൽകണം കർമ്മശൈലി ചിട്ടകൾ, ജനമനം തേടി ജീവന്റെ ജനഹിതയാത്ര.